കോൺഗ്രസിന് വീണ്ടും അടിപതറുകയാണ്. അപ്രതീക്ഷിത ട്വിസ്റ്റിൽ രാജസ്ഥാനിൽ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. സച്ചിൻ പൈലറ്റിനെ അടുത്ത രാജസ്ഥാൻ മുഖ്യമന്ത്രി ആക്കുന്നത് സംബന്ധിച്ചുള്ള ഹൈക്കമാൻഡ് ചർച്ചയ്ക്കിടെ ഗെഹ്ലോട്ട് പക്ഷത്തെ MLA നടത്തിയ വിമത നീക്കമാണ് പാർട്ടിക്ക് തലവേദനയാവുന്നത്. ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രി പദത്തിൽ തുടരാൻ അനുവദിക്കണമെന്നാണ് MLA ആവശ്യപ്പെടുന്നത്. അതല്ലെങ്കിൽ തങ്ങൾ നിർദ്ദേശിക്കുന്നയാളെ പരിഗണിക്കണമെന്നും നേതാക്കൾ പറയുന്നു. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചാലും തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനവും അധ്യക്ഷ സ്ഥാനവും വേണമെന്നായിരുന്നു അശോക് ഗെഹ്ലോട്ടിന്റെ ആവശ്യം. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മുഖ്യമന്ത്രി ചർച്ച മാറ്റിയേക്കണമെന്ന് ഗെഹ്ലോട്ട് ആവശ്യപ്പെട്ടെങ്കിലും ഇത് അംഗീകരിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറായിരുന്നില്ല. ഇതിന് പിന്നാലെയായിരുന്നു ഞായറാഴ്ച രാത്രിയോടെ ഹൈക്കമാൻഡ് തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഗെഹ്ലോട്ട് പക്ഷത്തുള്ള 90-ലധികം MLA രാജ്യഭീഷണി മുഴക്കിയത്. MLA നിലപാട് കടുപ്പിച്ചതോടെ ഞായറാഴ്ച ചേരാനിരുന്ന നിയമസഭാ കക്ഷിയോഗം റദ്ദാക്കിയിരുന്നു. സച്ചിന് തടയിടാനുള്ള ഗെഹ്ലോട്ടിന്റെ അവസാന നീക്കമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. അതേസമയം ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ തനിക്കൊരു റോളില്ലെന്നാണ് ഗെഹ്ലോട്ടിന്റെ വിശദീകരണം. സച്ചിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം MLAമാരെ ചൊടിപ്പിക്കുകയാണെന്നും കാര്യങ്ങൾ തന്റെ കയ്യിലില്ലെന്നും ഗെഹ്ലോട്ട് പറയുന്നു. ഇക്കാര്യം ദേശീയ നേതൃത്വത്തെ ഗെഹ്ലോട്ട് അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. AICC ജനറൽ സെക്രട്ടറി അശോക് ഗെഹ്ലോട്ടിന് ഇക്കാര്യങ്ങൾ ഫോണിൽ സൂചിപ്പിച്ചെന്നാണ് വിവരം. ഇരു നേതാക്കളും ഉടൻ തന്നെ ഗെഹ്ലോട്ട് പക്ഷത്തെ MLAമാരുമായി കൂടിക്കാഴ്ച നടത്തി നിലപാട് തേടും. തുടർന്ന് ഇക്കാര്യം ദേശീയ നേതൃത്വത്തെ അറിയിച്ച് നിയമസഭാ കക്ഷിയോഗം വിളിച്ചു ചേർക്കും. തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടുകൊടുത്തുകൊണ്ട് പ്രമേയം പാസാക്കിയേക്കും. അതേസമയം പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് എന്ത് നിലപാടെടുക്കുമെന്നതാണ് ഉറ്റുനോക്കുന്നത്. MLAമാർ കടുത്ത നിലപാടിൽ തുടർന്നാൽ സച്ചിനെ മന്ത്രിയാക്കുന്നതിൽ നിന്നും ഹൈക്കമാൻഡ് പിന്നോട്ട് പോയേക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കടുത്ത അതൃപ്തികൾക്കിടയിലും സച്ചിനെ മുഖ്യമന്ത്രിയാക്കി മുന്നോട്ട് പോയാൽ പഞ്ചാബ് ആവർത്തിക്കുമോ എന്ന ആശങ്കയിലാണ് നേതൃത്വം. നേരത്തെ അമരീന്ദർ സിംഗ് നവജ്യോത് സിംഗ് സിദ്ദു തർക്കത്തിൽ സിദ്ദുവിനൊപ്പം ഹൈക്കമാൻഡിൽ നിന്നപ്പോൾ അമരീന്ദർ പാർട്ടി വിടുന്ന സാഹചര്യമുണ്ടായി. നേതൃത്വത്തിന്റെ തീരുമാനം പാർട്ടിക്കുള്ളിലും വലിയ പൊട്ടിത്തെറിക്ക് കാരണമായിരുന്നു. അതിനിടെ രാജസ്ഥാൻ നീക്കത്തിൽ അശോക് ഗെഹ്ലോട്ടിനെ ഒരു വിഭാഗം നേതാക്കൾ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ച ഗെഹ്ലോട്ട് ഇനി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യത ഇല്ലെന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്.